ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഒരു അവെയർനെസ് വീഡിയോ ആണ് അപ്പോൾ ഇവിടെ ചില ആളുകൾ ചോദിക്കാറുണ്ട് ഒരു സീലിംഗ് ഫാൻ അത് നമുക്ക് ബാറ്ററിയിൽ വർക്ക് ചെയ്യുമ്പോൾ എന്നൊക്കെ അപ്പോൾ ഞാനിന്നിവിടെ കാണിച്ചിരാൻ പോകുന്നത് വൈദ്യബോർഡിൻ്റെ വൈദ്യുതി ഇല്ലാതെ ഒരു ഇൻവേർട്ടർ ഉപയോഗിക്കാതെ വെറും ബാറ്ററിയും സോളാർ പാനലും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു സീലിംഗ് ഫാൻ വർക്ക് ചെയ്യിക്കുന്നതാണ് അപ്പോൾ ഇതിനായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഡെമോ കാണാം നമ്മളിവിടെ സോളാർ പാനൽ വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ബാറ്ററി വെച്ചിട്ടുണ്ട് സീലിംഗ് ഫാൻ ഉണ്ട് ഇപ്പോഴാണ് സ്വിച്ച് ഒന്നും വെച്ചിട്ടില്ല ജസ്റ്റ് ഡെമോയ്ക്ക് ആയതുകൊണ്ട് ഒരു ചാർജ് കണ്ടോളിൽ ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്യുകയാണ് അപ്പോൾ അതവിടെ ഫാൻ കറങ്ങുന്നുണ്ട് ഇതൊക്കെ ഒരു തട്ടിക്കൂട്ട് സെറ്റാണ് ജസ്റ്റ് വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ് ഇനി ഇതിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്തൊക്കെയെന്ന് കാണാം ബാറ്ററിയിൽ നിന്ന് തന്നെ തുടങ്ങാം ലൂം സോളാറിൻ്റെ ലിഥിയം ബാറ്ററിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് പന്ത്രണ്ട് വോൾട്ട് ത്രീ ആംബിയർ മുതലുള്ള ബാറ്ററി ഏതും ഉപയോഗിക്കാം ഏത് ടൈപ്പും പക്ഷേ ഇപ്പോൾ വിപണിയിൽ ട്രെൻഡിങ് ലിഥിയം ബാറ്ററികളാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ലിഥിയം ബാറ്ററി ഉപയോഗിച്ചിരിക്കുന്നത് പന്ത്രണ്ട് വോൾട്ട് ഇരുപത് ആംബിയറിൻ്റെതാണ് ഈ ഒരു ബാറ്ററി ഇതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത് ആറ്റം രണ്ടായിരത്തി എന്നാണ് ലിഥിയം ബാറ്ററികളുടെ ചില പ്രത്യേകതകൾ പറയാം സാധാരണ ലെഡ് ആസിഡ് ബാറ്ററികളെ അപേക്ഷിച്ച് ലിഥിയം ബാറ്ററികൾക്ക് വലിപ്പം കുറവായിരിക്കും ഇരുപത് ആംബിയറിൻ്റെ ഈ ഒരു ബാറ്ററി കണ്ടാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും സാധാരണ ഒരു ലെഡ് ആസിഡ് ബാറ്ററി ഫുൾ ചാർജ് ആകണമെങ്കിൽ പത്ത് മണിക്കൂറെങ്കിലും എടുക്കുമ്പോൾ ലിഥിയം ബാറ്ററി രണ്ട് മുതൽ നാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഫുൾ ചാർജായി കിട്ടും ഫാസ്റ്റ് ചാർജിംഗ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സോളാറിൽ ഇത് കൂടുതൽ നല്ലതായിരിക്കും ലെഡ് ആസിഡ് ബാറ്ററികൾക്ക് പരമാവധി അഞ്ച് വർഷം ആയുസ് ലഭിക്കുമ്പോൾ ലിഥിയം ബാറ്ററികൾക്ക് പത്തു വർഷം വരെ ഐസ് ലഭിക്കുമെന്ന് പറയുന്നു കൂടാതെ ബാറ്ററിയുടെ പരമാവധി സ്റ്റോറേജും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു ഇടയ്ക്കിടെ ബാറ്ററിയിൽ വാട്ടർ ലെവലും നമ്മൾ ശ്രദ്ധിക്കേണ്ടില്ല ഇതിന് മൂന്ന് വർഷം ഉണ്ട് ലിഥിയം ബാറ്ററികളുടെ ഒരു പോരായ്മയായിട്ട് പറയാവുന്നത് ഇതിന് വില കൂടുതലാണ് ഏകദേശം ആറായിരത്തി ഇരുന്നൂറ് രൂപയുണ്ട് ഇതിന് ഇനി വേണ്ടത് ഒരു സോളാർ പാനലാണ് ലൂം സോളാറിൻ്റെ തന്നെ പന്ത്രണ്ട് വോൾട്ട് അമ്പത് വാട്ടിന്റെ ഒരു സോളാർ പാനലാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മോണോപെർക്ക് വിഭാഗത്തിൽപ്പെടുന്ന എഫിഷ്യൻസി കൂടിയ ഒരു സോളാർ പാനലാണിത് നമ്മളിത് സൂര്യപ്രകാശത്തിൽ വയ്ക്കുമ്പോൾ കൃത്യം പന്ത്രണ്ട് വോൾട്ടായിരിക്കില്ല നമുക്ക് കിട്ടുക ഇരുപത് വോൾട്ടും ടു പോയിൻ്റ് ഫൈവ് ആംബിയറുമായിരിക്കും പരമാവധി ഔട്ടായിട്ട് കിട്ടുന്നത് ഇതിനൊരു മൂവായിരത്തി അൻപത് രൂപയ്ക്കാണ് വില വരുന്നത് ഇരുപത്തി അഞ്ച് വർഷം വരെ വാറൻറ്റിയൊക്കെ അവർ നൽകുന്നുണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ ആംബിയർ അനുസരിച്ചിട്ടാണ് അത് പരമാവധി വേഗത്തിൽ ആയി കിട്ടാൻ എത്ര സോളാർ പാനൽ ആവശ്യമുണ്ടോ അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് വിശദമായിട്ട് തന്നെ നിങ്ങളത് കാണുക ഞാൻ ഈ കാണിക്കുന്ന ബാറ്ററിക്ക് നൂറ് വാട്ട് മുതൽ നൂറ്റി അൻപത് വാട്ട് വരെയൊക്കെ ഉപയോഗിക്കാം സോളാർ പാനലിൽ നിന്നും ഇതുപോലെ പുറകിലായിട്ട് പോസിറ്റീവും നെഗറ്റീവും കേബിളുകൾ ഉണ്ടാവും സോളാർ പാനലിൽ നിന്നും വരുന്ന കൂടിയ വോൾട്ടിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ചാർജ് കൺട്രോളർ കൂടി ആവശ്യമാണ് ഇത് ലൂം സോളാറിന്റെ തന്നെ ഫ്യൂഷൻ വൺ സീറോ വൺ ടു എന്ന ചാർജ് കൺട്രോളറാണ് ഇത് ലിഥിയം ബാറ്ററികൾക്ക് വേണ്ടി മാത്രമുള്ളതെന്ന് പ്രത്യേകം ഓർക്കുക ലെഡ് ആസിഡ് ബാറ്ററികൾക്ക് അതിൻ്റെതായ ചാർജ് കൺട്രോളർ വേറെയുണ്ട് പരമാവധി ഇരുന്നൂറ്റി അൻപത് വാട്ട് പാനൽ വരെ അതായത് പത്ത് ആംബിയർ വരെയാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇത് സോളാർ പാനലിൽ നിന്നും വരുന്ന ഇരുപത് വോൾട്ടിന് പന്ത്രണ്ട് പോയിന്റ് എട്ടാക്കി നിലനിർത്തുന്നു കൂടാതെ റിവേഴ്സ് പൊളാരിറ്റി പ്രൊട്ടക്ഷൻ ഓവർ ചാർജ് പ്രൊട്ടക്ഷൻ ഒക്കെ ഉള്ളതാണ് നമുക്കിതിൽ ഇതുപോലെ ചാർജിങ് ഇൻഡിക്കേറ്ററും അതുപോലെ ലോ ബാറ്ററി ഇൻഡിക്കേറ്ററും കാണാം കൂടാതെ താഴെ സോളാർ പാനലിലെ പോസിറ്റീവ് നെഗറ്റീവും കണക്ട് ചെയ്യാനും ബാറ്ററിയിലെ പോസിറ്റീവ് നെഗറ്റീവും കണക്ട് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സീലിംഗ് ഫാനിലേക്ക് പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്യാനും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ലോഡ് കണക്ട് ചെയ്യാനും കണക്ടറിൻ്റെ സ്ക്രൂകൾ നമുക്കിതുപോലെ കാണാം കൂടാതെ ഇതിൽ പോയിൻറ്റ് ഫൈവ് ആം ബി യു എസ് ബി ഔട്ട് ഉണ്ട് ഫോണോ മറ്റ് ഡിവൈസുകളൊക്കെ നമുക്ക് ഇതുപോലെ ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ അത് സഹായിക്കും ഞാനിവിടെ കൺട്രോളറിലേക്ക് ബാറ്ററിയും പാനലും കണക്ട് ചെയ്തിരിക്കുന്നത് പ്രത്യേക തരം ഡി സി വയറുപയോഗിച്ചാണ് ഡി സി കണക്റ്റ് ചെയ്യാൻ ഡി സി വയറുകൾ തന്നെ ഉപയോഗിക്കണം അല്ലെങ്കിൽ പവർ ഡ്രോപ്പ് ഉണ്ടാകും ഡി സി വയറുകൾക്ക് വില കൂടുതലായിരിക്കും ഇനി നമ്മളിവിടെ കറക്കാൻ പോകുന്ന ഫാനിനെ കുറിച്ചും പറയാം ഇതൊരു സാധാരണ ഫാനല്ല ഇത് ബി എൽ ഡി സി സീലിംഗ് ഫാനാണ് ഈ ഒരു ബി എൽ ഡി സി സീലിംഗ് ഫാന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇത് ഡി സി ഫാനാണ് സാധാരണ ബി എൽ ഡി സി ഫാനല്ല പ്രത്യേകം ഓർക്കുക പന്ത്രണ്ട് വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ബി എൽ ഡി സി ഡി സി ഫാനാണിത് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന് വില വരുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പോസിറ്റീവ് നെഗറ്റീവും മാറിപ്പോകാതെ തന്നെ വേണം നമ്മളിത് ചാർജ് കൺട്രോളറിൽ കണക്ട് ചെയ്യാൻ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന സീലിംഗ് ഫാൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സീലിംഗ് ഫാൻ അല്ല ഇത് ഡി സി സീലിംഗ് ഫാനാണ് പന്ത്രണ്ട് വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന സീലിംഗ് ഫാനാണ് ഇതിന് മിനിമം മൂന്ന് ആംബിയറാണ് പവർ ആവശ്യമായിട്ടുള്ളത് പന്ത്രണ്ട് വോൾട്ട് മൂന്നാമ്പിയറെങ്കിലും അപ്പോൾ ഒരു ഏഴാം അമ്പിയറിൻ്റെ ഒക്കെ ബാറ്ററി ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത്യാവശ്യം നമുക്കൊരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത് അത് ആ ഫുൾ സ്പീഡിലാണെങ്കിൽ ഇതിനൊപ്പം റിമോട്ടൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ഉള്ള കാര്യം പറയാം ഇത് വാങ്ങിയ സമയത്ത് റിമോട്ട് നമുക്ക് കിട്ടിയത് കംപ്ലയിൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇതിൽ കണക്ട് ചെയ്തിട്ട് ഇത് ഓൺ ആക്കുന്നത് അല്ലെങ്കിൽ ആ റിമോട്ടിൽ ഓൺ ആക്കായിരുന്നു അപ്പോൾ ഇത് പല കമ്പനികളുടെ കിട്ടുന്നുണ്ട് നമുക്ക് സീലിംഗ് ഫാൻ അപ്പോൾ നമുക്ക് അതിനോടൊപ്പം വേണ്ടത് അതുപോലെ ഒരു സോളാർ പാനൽ പിന്നെ ഒരു ചാർജ് കണ്ട്രോളറ് അതുപോലെ തന്നെ ഒരു ബാറ്ററി വേണം അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇത് എല്ലാവർക്കും ആവശ്യമാവില്ല എന്ന് എന്നെനിക്കറിയാം കാരണം ഒട്ടുമിക്ക ഒരു വീട്ടിലും ഇൻവെർട്ടർ ഉണ്ടാവും ഇനി അല്ലെങ്കിൽ തന്നെ വൈദ്യുതി ബോർഡിൻ്റെ കണക്ഷൻ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കല്ല ചിലപ്പോൾ റിമോട്ട് ഏരിയയിലൊക്കെ വൈദ്യുതിയും ഇല്ല ഒരു ഇൻവെർട്ടറും കൂടി ഇല്ലാത്തവർക്ക് ചിലപ്പോൾ ഒരു അത്യാവശ്യ കാര്യത്തിനൊക്കെ ഇതുപോലത്തെ ഒരു സീലിംഗ് ഫാൻ വേണം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഷോപ്പ് ഉള്ളവർക്കൊക്കെ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ചില അങ്ങനത്തെ ഏരിയയിലൊക്കെ ചിലപ്പോൾ ഇതുപോലൊരു സീലിംഗ് ഫാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ സീലിംഗ് ഫാൻ കറക്കാൻ സാധിക്കും അപ്പോൾ അതിനോടൊപ്പം സോളാർ പാനലും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ ബാറ്ററി കൂടി ചാർജ് ചെയ്ത് എപ്പോഴും കിട്ടും കാരണം വൈദ്യുതി ഇല്ലാത്ത ഒരു സ്ഥലത്താണല്ലോ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സീലിങ് ഫാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു സെറ്റ് മൊത്തം കാണിച്ചത് ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്തതാണ് വലിയ കാര്യമായിട്ട് ഇതല്ല ഒരു അവയർനെസ് വീഡിയോ ആയിട്ട് മാത്രം കരുതിയാൽ മതി ഈ ഒരു വീഡിയോ ചില കൂട്ടുകാർക്കെങ്കിലും ഉപകാരപ്രദമായിരുന്നു വരുന്നു അപ്പോൾ മറ്റൊരു മറ്റു വീഡിയോ നമുക്ക് വേണമെങ്കിൽ കാണാം